എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഈസി ആൻഡ് ടേസ്റ്റി ടീറ്റാം എഗ്ലെസ് ബനാന കേക്കാണ്. ഈ പഴം കേക്ക് ഞാൻ മൈദയിലാണ് ചെയ്തിരിക്കുന്നത്. പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ ശർക്കര ഉപയോഗിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ബനാന കേക്കിന് വേണ്ടി 3 റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പഴുത്തതാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയുടെ ഭാഗം കാണുമ്പം ചീത്തയാണെന്ന് വിചാരിക്കരുത്. നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്ക് ഇളക്കി മിക്സിയുടെ ജാറിലൂടെ ഒടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ബാക്കി 2 എണ്ണം കൂടെ ചെയ്തെടുക്കാം. ഞാൻ 3 പഴവും ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് ശകലം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതിലോട്ട് ഞാൻ ഇപ്പം 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് വേണ്ടി പകരം 1/2 കപ്പ് പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ശർക്കരയും പഴവും ഇട്ട് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിന് പകരം 1/2 കപ്പ് ബട്ടർ എടുത്താലും മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 240 ml 1 കപ്പ് മൈദ, 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിൽ 1/2 കപ്പും കൂടെ എടുക്കാം. അപ്പം 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് ചേർക്കണ്ട, കാരണം ശർക്കരയിൽ ഉപ്പുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്താലും മതി കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൈദയാണ് ഇവിടെ ചേർത്ത് വയ്ക്കുന്നത്. നമ്മൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു തിക്നെസ്സിൽ കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് ശക്കലം ഒന്ന് ലൂസാക്കിയെടുക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്ന അങ്ങനെ എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാൻ. അപ്പോൾ എന്ത് ചേർത്താലും റൂം ടെമ്പറേച്ചറിലുള്ളത് മാത്രം ചേർക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് 1 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ, വെറും 4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി പാല്. എന്നിട്ട് ഇത് ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. വൺ ഡയറക്ഷനിൽ തന്നെ എല്ലാം ചെയ്യാൻ നോക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാൻ. കണ്ടോ, അപ്പോൾ നമുക്കിതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേ കണക്കത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരു 6 ഇഞ്ചിൻ്റെ 6 6.5 ഇഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൽ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇറക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു സ്റ്റീൽ പാത്രം ഇറക്കി ഇട്ടിരിക്കാം.
നല്ല ചൂടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് നമുക്ക് തുറന്ന് നോക്കി ഒന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ കൂടുതലെടുക്കാം. ഇപ്പം നമുക്ക് കേക്ക് ബേക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇത് വെച്ചൊന്ന് സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. കണ്ടോ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ ഒന്ന് വേവണമായിരുന്നു. ഒന്നും കൂടെ ഒന്ന് 10 മിനിറ്റും കൂടെ ഒന്ന് ഇത് ചെയ്തേ, എല്ലാം കൂടെ ഒരു 55 മിനിറ്റ്. അപ്പം ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ബനാന കേക്ക് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. സൈഡൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. കണ്ടോ ഈ ചെറി ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.